നമസ്കാരം. സൈബർ ആക്രമണം പരിധി കടന്നുവെന്ന് എം എസ് എഫ് ഹരിതം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ തൊഹാനി. ഒരു പെണ്ണെന്ന പരിഗണന പോലും നൽകാതെ തനിക്കും ഒരു കുടുംബമുണ്ടെന്ന് ആലോചിക്കാതെയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. ആരോടും അങ്ങോട്ട് പോയി ഒന്നും ചോദിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ ആകുമെന്നും കരുതിയില്ല. കഴിയുന്നൊരു സേവനം പാർട്ടിക്ക് വേണ്ടി ചെയ്യാമെന്ന് മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ. ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും ഇനി ദയവ് ചെയ്ത് ആക്രമിക്കരുതെന്നും തൊഹാനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് തൊഹാനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് പാർട്ടിയെ ജീവനുതുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കൈവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്യാൻ കിട്ടിയ ഒരു ചെറിയ അവസരം എന്നതിൽ കവിഞ്ഞ് ഒരു അലങ്കാരമായി ഇതൊന്നും കാണുന്നില്ല. വലിയ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമുണ്ട്. കൈമാറേണ്ട ഒരു അമാനത്ത് മാത്രമായ സ്ഥാനത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. മികച്ച പ്രവർത്തനങ്ങളിലൂടെ അടയാളപ്പെടുത്തി കടന്നു പോവുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഒരു കാലത്തെ മാറ്റി നിർത്തപ്പെടലിന് പകരമെന്നോളം ഇന്ന് ഹരിതയുടെ എളിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ സർവശക്തനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. ലീഗ് എന്താണെന്ന് എന്നെ പഠിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും മക്ക KMCC നേതാവ് ജനാബ് കൊടൂർ മൊയ്തീൻ കുട്ടി സാഹിബ് എന്ന ഞാൻ ഉപ്പ എന്ന് വിളിക്കുന്ന ദീദിയുടെ ഉപ്പയാണ്. ഹൈസ്കൂൾ കാലത്ത് ഉപ്പ പറയുന്ന ലീഗ് ചരിത്രങ്ങൾ ആവേശത്തോടെ കേട്ടിട്ടുണ്ട്. ഞാൻ വളരുന്നത് വലിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നല്ല, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടിയാണ് LLB എന്ന ആഗ്രഹത്തിലേക്ക് പോലും ഞാൻ എത്തിയത്. അഡ്മിഷൻ നേടി ലോ കോളേജിലേക്ക് വന്ന ആദ്യ ദിവസങ്ങളിൽ പരിചയപ്പെട്ട പ്രിയപ്പെട്ട ഫമീഷ ഇത്തേക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയത് ഞാനൊരു MSF കാരിയാണെന്ന് പറഞ്ഞാണ്. എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി UDSF ൻ്റെ ഭാഗമായി ജനറൽ സീറ്റിൽ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ബാനറിൽ മത്സരിച്ചിട്ടുണ്ട്. ജനറൽ സീറ്റിൽ അവരായിരുന്നു മത്സരിക്കാറുള്ളത്. ധാരാളം സുഹൃത്തുക്കൾ ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. മെമ്പർഷിപ്പ് എടുക്കുകയോ ഭാരവാഹിത്വം വഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2011 രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പങ്കെടുത്ത MSF സമ്മേളനത്തിൽ ഹമീഷ ഇത്തയോടൊപ്പം അഭിമാനത്തോടെ പങ്കെടുത്തിട്ടുണ്ട്. ഇലക്ഷന് ശേഷവും ഹരിതയുടെ ഭാഗമായി ഒരു ക്യാമ്പിന് പോയിട്ടുണ്ട്. LLB പഠനകാലത്ത് തന്നെ MSF ഫണ്ടിന് വേണ്ടി എല്ലാ നാട്ടിലും പിരിവ് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി സിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന MCT കോളേജിൽ അധ്യാപികയാണ്. PhD എൻട്രൻസിന് തയ്യാറെടുക്കുന്നുമുണ്ട്. നെറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ തുണച്ചിട്ടില്ല. CS പ്രവേശനത്തിന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും മുസ്ലിം ലീഗിന് വേണ്ടി എളിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇരു ഇലക്ഷനുകളിലും കുടുംബയോഗങ്ങളിൽ പാർട്ടിയുടെ ശബ്ദമായിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ വേങ്ങരയിൽ മത്സരിക്കാൻ പാർട്ടി അവസരം തന്നിട്ടുണ്ട്. അന്നത് സ്നേഹപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ്. കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ മനസ്സിലാക്കി മറ്റു പാർട്ടികളിൽ നിന്നും കടന്നു വന്നവർ ധാരാളമുണ്ട്. ഇനിയും ആളുകൾ വരണം. അത് കൊണ്ടൊന്നും അവരാരും ലീഗുകാരല്ല എന്ന് പറയാനാവില്ല. ഒരാളുടെ ജീവിതത്തിൽ മാറരുത് എന്ന് വാശി പിടിക്കരുത്. ലീഗാണോ എന്ന് അന്വേഷിക്കേണ്ടത് ഒരാളുടെ വാർഡിലാണ് എന്ന് തോന്നുന്നു. MSF സംസ്ഥാന പ്രസിഡന്റിനെ യാതൊരു മുൻപരിചയവുമില്ല. ഇതുവരെ നേരിലും കണ്ടിട്ടില്ല. ആദ്യമായി സംസാരിച്ചത് പോലും കമ്മിറ്റി പ്രഖ്യാപന ദിവസം മാത്രമാണ്. മുസ്ലിം ലീഗിന്റെ പോയ കാലത്തെ ചരിത്ര സംഭവങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിലാക്കാനും അവസരമുണ്ടായിട്ടുണ്ട്. ജനാബ് MC വടകര സാഹിബായൊക്കെ സംസാരിക്കാവുന്നത് ജീവിതത്തിലെ ഭാഗമായി കരുതുന്നു. എന്നെപ്പോലെ അത്തരം അഭിമാനകരമായ ഇന്നലകളെ കുറിച്ച് അധികം അറിയാത്തവർക്ക് കൂടുതൽ പഠിക്കാനൊരു പ്രചോദനമാകുമെന്ന് കരുതിയാണ് അവ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള മാർഗമായി കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയത്തോട് താല്പര്യവുമില്ല. ടീച്ചിങ് പോലെ ഇത്തരം ചെറിയ അറിവുകൾ പകരുന്നതും ഒരു പാഷനപ്പുറം ഒന്നും തന്നെയില്ല. ആരുടെയും അവസരം കളയാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. മാറ്റി നിർത്തപ്പെട്ട ഒരാളെന്ന നിലക്ക് എല്ലാവർക്കും അവസരം നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത വർഷം 10th anniversary ആഘോഷിക്കാൻ പോകുന്ന ഹരിതയുടെ ഈ സമുദായത്തിന് നേതൃത്വം നൽകേണ്ട ഒരുപാട് കുട്ടികൾ ഉയർന്നു വരണം. ഹരിത നമ്മൾ എല്ലാവരുടെയുമാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറുപടികളും ഉണ്ടാവേണ്ടത് പൊതുവിടത്തിലല്ല, പാർട്ടിക്കകത്തു തന്നെയാണ്. അതിനാൽ കൂടുതൽ എഴുതുന്നില്ല. സൈബറിടത്ത് ഒരു പെണ്ണിന്റെ വൾഗർ ട്രോളുകളും പൈങ്കിളി കഥകളും ഇറക്കി ആസ്വാദനം കണ്ടെത്തുന്നവർ എന്തായാലും എന്നെപ്പോലെ മറ്റൊരു പെണ്ണായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.
ആരോടും അങ്ങോട്ട് പോയി ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ആകുമെന്നും കരുതിയില്ല. എന്നെ കൊണ്ട് കഴിയുന്നൊരു സേവനം പാർട്ടിക്ക് വേണ്ടി ചെയ്യാമെന്ന് മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനിയും ദയവായി എന്നെ ആക്രമിക്കരുത് എന്നും അപേക്ഷിക്കുന്നു. ഇങ്ങനെയായിരുന്നു തൊഹാനി തൻ്റെ ഫേസ്ബുക്കിൽ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ പോസ്റ്റ് ചെയ്തത്.